ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് തുടങ്ങും. ഉച്ചയോടെ തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പുണ്യസ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം മക്കയിലെത്തി. മക്കയുടെ അതിർത്തി പ്രദേശമായ കർണുൽ മനാസിൽ എന്ന മീക്കാത്തിൽ പോയി ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്ത് തീർത്ഥാടകർ ഉച്ചയോടെ മിനായിലേക്ക് പോകും. മിനായിൽ തമ്പുകൾക്ക് പകരം ബഹുനില കെട്ടിടങ്ങളിലാണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 1000 ആഭ്യന്തര തീർത്ഥാടകർ മാത്രമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 70% സൗദിക്കകത്തുള്ള 160 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളാണ്. ചുരുക്കം തീർത്ഥാടകരിൽ ഉൾപ്പെട്ട സന്തോഷത്തിലാണ് മഞ്ചേരി സ്വദേശി അബ്ദുൽ ഹസീബ്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ മിനായിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും ഈ കൊറോണ പകരാതിരിക്കാൻ വേണ്ടി സാമൂഹിക അകലം വ്യക്തമായിട്ട് പാലിച്ചുകൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള ചെക്കപ്പുകൾ നൽകിക്കൊണ്ടും അവർ വളരെ വിപുലമായ രീതിയിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഇപ്രാവശ്യം ഹജ്ജിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് മിനായിൽ താമസിക്കുന്ന തീർത്ഥാടകർ നാളെ അറഫയിലേക്ക് പോകും. നാളെ അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് മറ്റന്നാൾ മിനായിൽ തിരിച്ചെത്തും. ഞായറാഴ്ച വരെ ഹജ്ജ് കർമ്മങ്ങൾ നീണ്ടു നിൽക്കും. പൂർണമായും സൗദി ഗവൺമെന്റിന്റെ ചിലവിലാണ് തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നത്. 20 തീർത്ഥാടകരടങ്ങിയ സംഘങ്ങളായാണ് കർമ്മങ്ങൾ നിർവഹിക്കുക. ശാരീരിക അകലം പാലിക്കുന്നതുൾപ്പെടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഹജ്ജ് നിർവഹിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം പുണ്യസ്ഥലങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമകലം 24.